പ്രിയപ്പെട്ട മലയാ അടികൊണ്ട് ഇങ്ങോട്ട് എഴുന്നേറ്റിട്ട് പിന്നെ 96 മുതൽ 2016 നിൽക്കുമ്പോ സോണിക്ക് പിന്നെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ തെറി പറയണ നാക്കുകൊണ്ടാണ് ഇപ്പൊ വചനം പറയുന്നത്. അങ്ങനെ കർത്താവ് നേരിട്ട് തൊട്ട വെറുതെ അല്ല. സാബൂളിന് സ്വരം മാത്രമേ കേട്ടുള്ളു, ആരാണ് അടിച്ചതെന്ന് അറിയാൻ പാടില്ല. പ്രകാശം മാത്രം കണ്ടെന്നാ പറയുന്നത്. ഇത് പ്രകാശം ഒന്നും അല്ല കണ്ടത്, നേരിട്ടാ, ലൈവാണത്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും വർഷക്കാലം നമുക്ക് നിലനിൽക്കാനായി കഴിയുന്നത്. വെറുതെ പറഞ്ഞു പുസ്തകം കൊടുത്തു. യോബിന്റെ പുസ്തകം 14:3 വായിച്ചേ. അങ്ങനെയുള്ളവനെയാണോ അന്ന് നോട്ടപ്പെട്ടിരിക്കുന്നത്? അവനെയാണോ അത് വിധിക്കാൻ കൊണ്ടുവരുന്നത്? ഇങ്ങനെയുള്ളവനെയാണോ അന്ന് നോട്ടപ്പെട്ടിരിക്കുന്നത്? വീട്ടിൽ പോലും കേട്ടാൽ കൊല്ലാത്ത ഇവനെയാണോ അന്ന് നോട്ടപ്പെട്ടിരിക്കുക? എന്തിനാ നോട്ടപ്പെട്ടിരിക്കുന്നത്? അൽത്താരയിൽ ചേർന്ന് നിൽക്കാൻ കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. നിങ്ങളുടെ മക്കളെയും മരുമക്കളെയോ നോട്ടമിട്ടിട്ടുള്ള ഇത് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും. അപ്പൊ ഇന്നും പ്രാർത്ഥിക്കണം, കർത്താവ് എന്തൊന്ന് പ്രാർത്ഥിക്കണം. 14:4 അശുദ്ധമായതിൽ നിന്ന് ശുദ്ധമായതുണ്ടാക്കാൻ ആർക്ക് കഴിയും? ആർക്കും സാധിക്കില്ല. എന്ന കർത്താവിന് സാധിക്കും. അവൻ എൽഷദായി അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് അശുദ്ധമായതിനെയൊക്കെ വിശുദ്ധമാക്കി തീർക്കാൻ കർത്താവിന് സാധിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഈ അൽത്താരം നിൽക്കുമ്പോ എനിക്ക് പറയാൻ പറ്റും, ഏതാണ്ട് 120 കുടുംബങ്ങൾ മാമോദിസ മുന്നിൽ കഴിഞ്ഞു. 113 കുടുംബങ്ങൾ. അത് മാത്രമല്ല, അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, പുഴകൾ സ്വന്തമായ അമ്പലങ്ങളുള്ളവരാണ് മാനസാന്തരപ്പെട്ടിരിക്കുന്നത്. 113 കുടുംബങ്ങൾ, അതിൽ 7 കുടുംബങ്ങൾ മുസ്ലിങ്ങളുടെ കുടുംബങ്ങളാണ്. ഞാൻ കൂടുതൽ ശുശ്രൂഷ ചെയ്യുന്നതും ഹൈന്ദവ മുസ്ലിം ഏരിയകളിലാണ്. കാരണം വിജാതരുടെ അടുത്തേക്ക് രക്ഷ കടന്നിരിക്കുകയാ. അവരുടെ അനുതാപം കാരണം, അവരുടെ കരച്ചിൽ കാരണം, അവരുടെ വിളിക്കലി കാരണം ക്രിസ്ത്യാനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് വിളിക്കാൻ. അമ്പലങ്ങളും പൂജകളും ഉള്ളവര് അവരെ വിശ്വാസത്തിന് വരാൻ കാരണം എന്താണെന്ന് അറിയോ? അതിന് 50 കുടുംബങ്ങളോളം മാനസാന്തരപ്പെട്ടു ഒറ്റടിക്ക് മാമോദിസം മുങ്ങി. എന്താ കാരണം എന്നറിയോ? അവരുടെ മൂത്ത സഹോദരൻ കരളിന് ക്യാൻസറായി കിടപ്പിലൂരിയ. ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ചുമക്കുക ചോര ഛർദ്ദിക്കുക, ചുമക്കുക ചോര ഛർദ്ദിക്കുക. ഇത് തന്നെ കരള് പഴുത്ത് ദ്രവിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോന്നിരിക്കുകയാണ്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ വ്യക്തിയെ കട്ടിലേക്ക് എടുത്തേക്ക, ബക്കറ്റിലും ബക്കറ്റിലും വെച്ചേക്ക. എഴുന്നേക്കും ചോര ഛർദ്ദിക്കും, എഴുന്നേക്കും ചോര ഛർദ്ദിക്കും, കരള് പഴുത്ത്. ആ ചോര ഛർദ്ദിക്കുമ്പോൾ പ്രത്യേകതയുണ്ട്, ഭയങ്കരമായ സ്മെല്ലായിരിക്കും, അടുത്ത് നിൽക്കാൻ പറ്റില്ല. അത്രമാത്രം ഒരു ദയനീയമായ അവസ്ഥ. അപ്പ എന്നെ വിളിച്ചേക്കാണ് പ്രാർത്ഥിക്കാൻ. എന്റെ വീടിന്റെ അടുത്താണ്. കര കുട്ടിമൂത്ത അമ്പലങ്ങളും പൂജകളും ഉള്ളതാ. കര പാരമ്പര്യോ വീട്ടിൽ ഞാൻ ഞാൻ വണ്ടിക്ക് എന്ന് ഇറങ്ങുമ്പോ അവിടെ ഇതൊക്കെ വെച്ച് പ്രാർത്ഥന. എന്നെ കണ്ടപ്പോ തന്നെ പൂജാരിയൊക്കെ കൂടി കഷ്ടൊക്കെ അറിയാറുണ്ട്. അപ്പൊ എനിക്ക് അന്ന് 18 വയസ്സായിരുന്നു. ഞാൻ 18 വയസ്സിലല്ല കർത്താവിനെ അറിയണേ. അപ്പൊ എല്ലാവരും പറഞ്ഞോ ഇതിപ്പോ എന്ത് പ്രാർത്ഥിക്കാൻ വന്നേക്കാണ്, ഇപ്പൊ കൊച്ചു പയ്യൻ എന്ത് പ്രാർത്ഥിക്കാൻ വന്നേക്കാണ്, കണ്ടിട്ടും എന്നെ ഒരു പ്രാർത്ഥനക്കാരനായിട്ട് തോന്നലില്ലല്ല എന്നൊക്കെ പറഞ്ഞ് വിദ്യയൊക്കെ നടത്തിയിരിക്കുക. അന്നല്ലെങ്കിലും അവരുടെ പ്രാർത്ഥിക്കാൻ വന്നതല്ലേ. അപ്പൊ എന്നോടൊരു ചോദ്യം ചോദിച്ചു, അതെ ഈ പ്രാർത്ഥനയിൽ രോഗശാന്തി ഉണ്ടായാൽ, അതായത് ഞങ്ങളുടെ ചേട്ടൻ സൗഖ്യപ്പെട്ടാൽ ഞങ്ങൾ ക്രിസ്ത്യാനികളാകും. അത് ബ്രദർ പറയണ്ട, ഞങ്ങളാകും. ഇനി ഈ ആൾക്ക് എന്തെങ്കിലും പറ്റി വല്ല മരിച്ചു പോയാൽ താങ്കൾ എന്ത് ചെയ്യണമെന്നറിയോ? എന്ത് ചെയ്യണം? ഞങ്ങളുടെ അമ്പലത്തിൽ അപ്പൊ ഒരു പാലയിട്ടാൽ അവര് ശരിയല്ലേ?
അവിടെ ശരിയാണ് പറഞ്ഞത്. ഞങ്ങൾ ശരി, ഞാൻ എഗ്രി ചെയ്തിരിക്കുക, എനിക്ക് നല്ല വിശ്വാസമാണ് എന്റെ കർത്താവ് ഈ വ്യക്തിയെ സുഖപ്പെടുത്തുള്ളൂ. ശരി, പേര് മനോഹരൻ എന്നാണ് പേര്. ഞാൻ ചെല്ലുമ്പോ തന്നെ ചുവർ ശർദ്ദിച്ചുകൊണ്ടിരിക്കുക, ചുവരെ എങ്ങനെ ശർദ്ദിച്ചു, ആകെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞ് ഒരു മരണത്തിന്റെ വെപ്രാളത്തിലായി. പ്രാർത്ഥിക്കാനൊന്നും പറ്റാത്തൊരു അന്തരീക്ഷം, കാരണം ഇവിടെ പൂജ നടക്കുക. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യും, 5 മിനിറ്റത്തേക്ക് പൂജ നിർത്തി വെച്ചിരുന്ന് പ്രാർത്ഥിക്കട്ടെ, എന്നിട്ട് പൂജ തുടങ്ങി പ്രാർത്ഥന കഴിഞ്ഞിട്ട് പറയാം. ഞാൻ കഴിഞ്ഞപ്പോ ചോര ശർദ്ദിച്ചുകൊണ്ടിരിക്കും. എന്റെ അടുത്ത് കുരിശൊക്കെ ഉണ്ട്, ബെനഡിക്റ്റിന്റെ കുരിശൊക്കെ ഉണ്ട്. ഞാനിത് നെറ്റിയിൽ വെച്ചിട്ട് വന്നു കർത്താവ് കൂടുതൽ കാര്യങ്ങളോട് പറയാനില്ല, കൂടുതൽ കാര്യം പറയാനും താല്പര്യമില്ല. ഒറ്റ കാര്യങ്ങൾ അസായന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റിരിക്കുക. എന്നാൽ രാത്രിയായി ഈ വെറുതെ ഒച്ചയും പ്രാർത്ഥനയൊക്കെ നടത്തി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ല, വിവേകം കാണിക്കല്ല. പ്രാർത്ഥന കഴിഞ്ഞ് ഒരു ജ്ഞാനം 16:12 മരുന്നോല ഒരു ഔഷധവുമല്ല, അവിടുത്തെ വചനമാണ് ഇവരെ സുഖപ്പെടുത്തി. ഈ വചനവും പറഞ്ഞ് ഒരു പുരുഷൻ വരത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോ ചോരാൻ നിന്നു. ചോരാൻ നിന്നെന്ന് മാത്രമല്ല, പിറ്റോസം കാലത്ത് പിന്നെ ശ്രദ്ധിച്ചില്ല. അപ്പൊ അവരുടെ ബന്ധുക്കൾ പറഞ്ഞു പൂജ നിർത്തിക്കോ, ഇനി പൂജ ഒന്നും ഇവിടെ വേണ്ട. ബന്ധുക്കൾ തന്നെ വിളിച്ചെന്നോന്ന് ആൾക്കാർ പറഞ്ഞു, ഇനി ഒറ്റ പൂജയേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ പൂജ മാത്രമുള്ളൂ. അപ്പൊ പൂജാരി പറയാ, അങ്ങനെയെങ്കിൽ ഈ വ്യക്തി സുഖപ്പെടുകയാണെങ്കിൽ ഞാൻ ആദ്യം ആമോദിച്ചത് ഞാൻ വിറ്റോസം കാലത്ത് സ്കാൻ ചെയ്തപ്പോ കണ്ടത് എന്താണെന്നറിയോ? വിറ്റോസം കാലത്ത് സ്കാൻ ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് വിട്ട് ഇനി ചത്തുപോകും, വീട്ടിൽ പോയി കിടന്ന് മരിച്ചോട്ടെ എന്ന് പറഞ്ഞ വിട്ട ഡോക്ടർ സ്കാൻ ചെയ്തപ്പോ കണ്ട കാലത്തെ ഡോക്ടർ കരഞ്ഞുപോയി. കാരണം 5 മിനിറ്റ് കൊണ്ട് കർത്താവ് ശസ്ത്രക്രിയ നടത്തി. എന്താണെന്നറിയോ? പുതിയ കരട് വെച്ച് കുടിച്ചില്ല, ഞാനൊന്നും ചെയ്തുമില്ല. ഇവിടെ ഈ പാവപ്പെട്ട കൈ കൊണ്ട് എന്തു സുഖപ്പെടുത്താൻ? എന്നാൽ കർത്താവിന്റെ കൈ ആ പാവപ്പെട്ടവന്റെ കൈയുടെ മുകളിൽ വന്നാൽ രൂപാന്തരം എന്ന് അങ്ങനെ 50 കുടുംബങ്ങളാണ് ആ ഒറ്റ രോഗശാന്തിന് മാമോദിസ മുങ്ങിയത്. അതാണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധതയുണ്ടാക്കാൻ കഴിയുന്ന കർത്താവിന്റെ സ്നേഹം. നിങ്ങൾക്കറിയാമോ 7-ാം ക്ലാസ്സിൽ മലയാളം പോലും എഴുതാൻ അറിയാൻ പാടില്ലാതെ തൊറ്റുപോയി മലയാളം പോലും വായിക്കാനും എഴുതാൻ പോലും അറിയാതെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട് നാണം കെട്ട വ്യക്തി ഇന്ന് വചനം പറഞ്ഞു വെക്കുമ്പോഴ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ആത്മാവ് എത്ര ശക്തമാണ്. സ്കൂളിൽ നിന്ന് എന്നെ ഇറക്കി വിടുമ്പോ യാതൊരു പ്രതീക്ഷ ഉണ്ടായില്ലെന്നാകുന്നു. ഈ കഴിഞ്ഞ നാളുകളിൽ 10-2000 പിള്ളേര് പഠിക്കുന്ന ആ സ്കൂളിൽ സ്കൂൾ റിട്രീറ്റ്, 3 ദിവസത്തെ റിട്രീറ്റ് വാർഷിക ധ്യാനം നടത്താൻ ഇറക്കി വിട്ട എന്നെയാണ് അവിടെ അധികാരികൾ ക്ഷണിച്ചത്. പ്രിൻസിപ്പൾ പറയാ, മാണിക്കല്ല തിരഞ്ഞെടുത്തന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. മൂന്നും നാലും കൊലപാതകം ചെയ്ത് കിടക്കണ പിള്ളേര് ഇപ്പൊ ഇതാണ് ബന്ധുക്കള് കൊണ്ട് യൂട്യൂബിലും വാട്സാപ്പിലൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പൊ അവര് പറയാ, ഞങ്ങള് 4 കൊലപാതകം ചെയ്ത് ഇവിടെ കിടക്കണേ, ഞങ്ങള് 3 കേസിന് പ്രതിയായിട്ടാണ് എഴുതി കിടക്കുന്നത്. ഈ മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കർത്താവിന് സാധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും ഈ നാടുകളിൽ ഒരു രൂപാന്തരീകരണം സംഭവിക്കും. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത്? മക്കളെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്. എന്റെ അപ്പൻ നല്ല താമരയാ. താമര എവിടെ നിക്കണേ? അപ്പന്റെ പേരാ താമര എന്ന്.
നന്ദിവാണി എന്ന് പറഞ്ഞേക്കാൾ നല്ലത് താമരയെന്ന് പറഞ്ഞ കുറച്ച് ബഹുമാനം ഉണ്ടാവും. 24 മണിക്കൂറും വെള്ളത്തില എന്റെ അമ്മക്ക് സ്വസ്ഥത കിട്ടും. ഒരു അമ്മായിയും വേണ്ട കർത്താവ് എന്തൊക്കെ ഭാഷകളാണ് വിളിക്കുന്നത്. ഇതെന്റെ മകന്റെ കൊച്ചല്ല, ഇത് വേറെ ആർക്കൊണ്ട് ഉണ്ടായതാണ്, ഇത് തന്നെ മകളുടെ വാദമാണ്. പരിക്കാട്ടേത്ത് പറഞ്ഞു, മോളെ ഇതെല്ലാം നിന്റെ മക്കളാണ്. ദേഷ്യം വന്നപ്പോ പറഞ്ഞു പോയതാണ്. അമ്മേനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചിട്ടാണ് മരിക്കണത്. ഹരിയ ഒരു അക്ഷരം ബന്ധുല്ല, എന്തു കേട്ടാലും ബന്ധുല്ല, കുടിച്ച് വെളിവില്ലാണ്ട് അപ്പം വന്ന് എന്തൊക്കെ പറഞ്ഞാലും നന്മ നിറഞ്ഞ മറുപടി ഇതെങ്ങനെ എന്തു കേട്ടാൽ. എന്റെ ജീവിതത്തിലാണെങ്കിലും ആരുടെ ജീവിതത്തിലാണെങ്കിലും എപ്പോ നോക്കിയാൽ ഈ പ്രാർത്ഥനയാണ്. എന്നാലും എനിക്ക് ഈ ഗതി കേട് വന്നു പോയല്ലായി. എന്റെ അമ്മച്ചിയുടെ അപ്പം പള്ളിയിലെ കപ്പ്യാരാണ്. 18 വയസ്സിലാണ് കെട്ടിക്കേറി വന്നത്. അമ്മ അത്രയും പ്രാർത്ഥന ചൈതന്യമുള്ള സ്ത്രീയാണ്. അച്ഛനും ഇപ്പോഴും എന്തിരി എളിമ, എന്തിരി മുഖത്തിന് തേജസ്, മുഖം കണ്ടുകഴിഞ്ഞ ധ്യാനം കൂടി അനുഭവപ്പെടണം. എന്തിരി പ്രസാദവും അറിയും. ഹല്ലേലൂയ. അപ്പൊ എന്റെ അപ്പം പറയും, ഓ ഈ സ്ത്രീയുടെ കാല് കഴുകി കുടിച്ചാലും പുണ്യം കിട്ടുവുള്ളൂ. ഇതൊക്കെ നമ്മളെ വീട്ടിൽ വരേണ്ട പെണ്ണല്ല, ദൈവത്തിന്റെ ഓരോ പദ്ധതികളെ എന്ന് അപ്പം പറയുമായിരുന്നു. എങ്കിലും അപ്പൻ അങ്ങനെ തന്നെ ജീവിക്കുള്ളായിരുന്നു. പള്ളിയിലൊക്കെ പോയാലും കുർബാനയൊന്നും സ്വീകരിക്കില്ല. എപ്പോഴും മദ്യപാനത്തിൽ, മദ്യപാനം, പുകവലി. എന്റെ അപ്പന്റെ പേര് എറണാകുളത്ത് തന്നെ പുലി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം പുലിയുടെ സ്വഭാവം ഇത് പേരെ പുലി എന്ന് പറയും. എന്റെ മാനസാന്തരം കണ്ടിട്ടാണ് അപ്പൻ കുമ്പസാര കൂട്ടിൽ ഈ പാപങ്ങൾ ഏറ്റുപറയുന്നത്. അപ്പൻ മാനസാന്തരപ്പെട്ടു, ചേട്ടന്മാര് പുറകെ മാനസാന്തരപ്പെട്ടു, ഇപ്പൊ രണ്ട് ചേട്ടന്മാരും അതിന്റെ പ്രഘോഷകരാണ്. അങ്ങനെ ഒരമ്മ പ്രസവിച്ച 3 ആൺമക്കളും സുവിശേഷ പ്രഘോഷകരായി മാറുകയാണ്. ആരാന്നറിയോ? ഒരാള് മാനസാന്തരപ്പെട്ടപ്പോ എന്റെ 3 പെങ്ങന്മാരും ശുശ്രൂഷയിൽ സപ്പോർട്ട് ചെയ്യും. രണ്ടാമത്തെ പെങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ, എടാ ഞാനും വേണ്ടിട്ട് നിന്റെ കൂടെ ധ്യാനിപ്പിക്കാൻ. രണ്ടാമത്തെ പെങ്ങളൊക്കെ തകർപ്പനാട്ട വചനം പറയണം. പറയാന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ മധ്യസ്ഥപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക. 3 പെങ്ങന്മാരും ശുശ്രൂഷ രംഗത്ത്. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് 6 മക്കളുണ്ട്. പ്രിയപ്പെട്ട ഒരു അമ്മ വസ്ത്രമിച്ച 6 മക്കളും ഞാൻ നന്നായി കഴിഞ്ഞപ്പോൾ ബാക്കി 5 പേരും പുറകെ നന്നായി. ഇതിപ്പോ പെങ്ങളുടെ പിള്ളേര് അവർക്ക് ഈ പ്രാർത്ഥനയൊന്നും ഇഷ്ടമല്ല. ന്യൂ ജനറേഷൻ അല്ലേ, അവർക്ക് ഈ പ്രാർത്ഥനയൊന്നും ഇഷ്ടമല്ല. അവർക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക്, വൈബർ, IMO അങ്ങനെ കുറെ സാധനങ്കളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇട്ട് നടക്കാം. പുതിയ ഇത് മുഴുവന. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥനയായിട്ട് നടക്കണമെന്ന് ഇവർക്ക് അത് മുമ്പിൽ താല്പര്യമില്ല. എപ്പോഴും ഒരു കമന്റ് അടിക്കലും വഴിയാക്കലും ഒരു പുച്ചൊക്കെയാണ് പിള്ളേർക്ക്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ 10 നാള് മുമ്പ് അവള് പള്ളിയിലെ സൺഡേ സ്കൂളിൽ കുർബാനക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളോട് കുർബാനയുടെ മധ്യ കർത്താവ് ചോദിച്ചു, നീ എന്റെ മകനെ കളിയാക്കാൻ നിനക്കാരാ അധികാരം തന്നിരിക്കുന്നത്? പെങ്കൊച്ചു ഞെട്ടിപ്പോയി. ഒന്നും കൂടെ കുർബാനക്ക് നോക്കിയപ്പോൾ വീണ്ടും അവനോട് നീ ക്ഷമ ചോദിക്കുക, നീ കളിയാക്കുമ്പോഴൊക്കെ നീ എന്നെയാണ് കളിയാക്കുന്നത്. ഉടനെ ഉച്ച കഴിഞ്ഞ് സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് ഫോൺ വന്നേക്കാൾ, ചേട്ടാ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചേട്ടനെ ഒരുപാട് കളിയാക്കുകയും നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് വണ്ടേ ക്ഷമിച്ചതാണ്. ഇപ്പൊ എന്താ വിളിച്ചത്? അതെ, വെക്കേഷനിൽ ഞാൻ ചേട്ടന്റെ കൂടെ ധ്യാനിപ്പിക്കാൻ വരാം. എന്തിനാന്ന് പറയുമ്പോ, ചേട്ടൻ വചനം പറയുക, ഞാൻ ബൈബിള് വായിക്കാറുണ്ട്. അപ്പൊ കളിയാക്കിയവനല്ലേ സുവിശേഷത്തിലേക്ക് വരികയാണ്. എന്താണെന്നറിയൂ, നമ്മുടെ മാതൃകയാണ് മറ്റുള്ളവർക്ക് സുവിശേഷം പ്രസംഗിക്കാൻ, പള്ളിയിൽ പോകാൻ, കുമ്പസാരിക്കാൻ. അഷ്ടപ്പാടി പോടാ, ഇത് അവിടെ പോടാ, നമുക്ക് എന്ത് ചോദന പറയാ? നമ്മളല്ല പറയുന്നത്, നമ്മളെ മാതൃക കണ്ടിട്ട് പറയണം. ഏ അമ്മയുടെ മാതൃക കാണുമ്പോ, അപ്പന്റെ മാതൃക കാണുമ്പോ ഞാൻ എപ്പോഴും അഷ്ടപ്പാടി കൊണ്ടുവരും. ഒരാഴ്ച ഞാനി നിങ്ങൾ ചുറ്റൂരി പോകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും. നമ്മളെ കണ്ടിട്ട് വേണം മക്കളുടെ പെട്ടി പേര് കൊടുത്ത് പോകാൻ പോണേ. വെക്കേഷനായി പോയിക്കോ, പോയിട്ട് പിന്നെ തിരിച്ചു. അതുപോലെ നമ്മുടെ മാതൃകയാ പ്രിയപ്പെട്ടവരെ. അഗസ്റ്റിൻ ജോസ് പറയും, മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ വായിക്കുന്ന പുസ്തകമാണ് മാതാപിതാക്കൾ. മക്കൾ വായിക്കുന്ന പുസ്തകമാണ് നമ്മൾ മുട്ടുകുത്തിക്ക്. ഇപ്പഴും കേട്ടാ കൊന്ത കേട്ടത് സത്യാപ്രാർത്ഥന മുട്ടുകുത്തി ഇരുന്ന് കേട്ടതൊക്കെയാണ് ചെല്ലണത്. ശരിക്കും പറഞ്ഞ ജവമാനെ ചെല്ലേണ്ടത് മുട്ടുകുത്തി എന്നാ.
വിശുദ്ധ ഡൊമിനിക്കിനോട് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ജപമാല ഒട്ടുകുത്തി നിന്ന് ചെല്ലുന്നില്ല എങ്കിൽ അവർ റോസപ്പൂ എടുത്ത് എന്റെ മുഖത്തിട്ട് എറിയുന്നു, എന്നെ കളിയാക്കുന്നതിന് തുല്യമാണ് ഇരുന്ന് ജപമാല ചെല്ലുന്നത്. അതുകൊണ്ട് എന്നോട് ബഹുമാനമുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടുകുത്തി നിന്ന് ജപമാല ചെല്ലുവിൻ, ഇല്ലെങ്കിൽ റോസപ്പൂ എടുത്തിട്ട് നിങ്ങൾ എന്റെ മുഖത്തിട്ട് എറിയുന്നതിന് തുല്യമാണ്. ഇപ്പോഴും നമ്മുടെ സന്ധ്യാപ്രാർത്ഥന പരിശോധിച്ച് നോക്കിയോ, ഇരുന്ന് കിടന്ന് ക്ഷീണമാണെന്നാണ് പറയണത്, നടുവ് വേദന, കാല് വേദന, കൈ ഇഷ്ടം പോലെ എടുത്ത് വേദനകളില്ല. ഇങ്ങനെ വേദനയും പറ്റണ്ടിരുന്നാൽ ഒരിക്കലും നമ്മുടെ കുടുംബം ശാശ്വത മാർഗത്തിലേക്ക് വരികയില്ല. ഇപ്പോഴും എന്റെ അമ്മ 71 വയസ്സിൽ ഒട്ടുകുത്തി എന്താ വന്നതല്ലത്, അമ്മക്ക് ഇല്ലാത്ത വേദന ഒന്നുമില്ല. എന്നാലും അമ്മ എന്ത് ചെയ്യുന്നറിയോ, ഈ വേദനയെല്ലാം അനേക കുടുംബങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുകയാ. ഹല്ലേലൂയ, പാട്ടെന്ന് പാടാൻ എന്റെ അമ്മയെ ഓർക്കുമ്പോൾ മാതാവേ, ഞാനിപ്പോൾ ഓർക്കും, ഞാനവിടെ ശുശ്രൂഷക്ക് നിന്നാൽ. അതുകൊണ്ട് എന്താ ഗുണമെന്നറിയോ, അഹങ്കാരം വരില്ല. കാരണം ഇതിന്റെ ക്രെഡിറ്റ് മുഴുവനും കിടക്കുന്നത് അമ്മയ്ക്കാണ്. ഞാൻ അൾത്താരെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെയല്ല കാണേണ്ടത്, എന്റെ അമ്മയുടെ മുഖമാണ് കാണേണ്ടത്. കാരണം അമ്മയുടെ ത്യാഗവും അമ്മയുടെ ചോര നീരായതും അമ്മയുടെ വേർപ്പുതുള്ളിലെ രക്തക്കണങ്ങളായതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് സോണി ബ്രദർ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് നാവിൽ വന്നിട്ടുണ്ടെങ്കിൽ കൃപയായിട്ട് മാറുകയാണ്. അതൊരു അമ്മയുടെ ത്യാഗമാണ്. അതുകൊണ്ട് ഈ ഒരു കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. നിങ്ങളുടെ മുമ്പ് ധാരാളം വചനങ്ങൾ കേൾക്കാറുണ്ട്. സാധാരണ അച്ഛനറിയാം, വചനം പറയുമ്പോൾ ഓടി നടന്നാണ് വചനം പറയുന്നത്. ഇതിങ്ങനെ വെച്ചേക്കണമുണ്ട്, അരങ്ങാൻ പറ്റാണ്ടായിപ്പോയി. നേരത്തെ മൈക്കെടുത്തിട്ട് ചാടി ഇറങ്ങി നടക്കും, അങ്ങനെ അച്ഛൻ വരെയൊക്കെ വരും. ഇതിപ്പോ ഇങ്ങനെ വെച്ചേക്കണമുണ്ട്, ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ടിരിക്കുക. ഞാൻ അത് വേണ്ട നോക്കണമെന്നില്ല, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓടി നടക്കണതാ ഇഷ്ടം, ആരെയല്ല ഇങ്ങനെ നടക്കും. പള്ളിയിലാണെങ്കിൽ ഓടി നടക്കും, എവിടെയാണെങ്കിലും ഇങ്ങനെ ഓടി നടക്കണം. കാരണം കർത്താവ് നമ്മളെ ആ സേവനങ്ങൾ നിറഞ്ഞാണ്ടല്ല, പിന്നെ നമ്മുടെ അസ്ഥികൾ ഇങ്ങനെ അഭിഷേകം പ്രാപിക്കുകയാ. അതുകൊണ്ട് നിങ്ങളൊന്ന് തമ്പുരാന്റെ സ്നേഹം, യേശുവിന്റെ സ്നേഹം ഓർക്കുമ്പോൾ, ഇങ്ങനെ ഒരാളെ ഇതുപോലെ മാനസാന്തരപ്പെടുത്താൻ ഈ അമ്മയുടെ കണ്ണുനീര്, അമ്മയുടെ മുട്ടുപൊട്ടി ചോര ഒഴുകിയത്, എന്തോരം ത്യാഗങ്ങൾ, എന്തോ എന്റെ അമ്മ വള്ളിയിൽ കയറി കഴിഞ്ഞിട്ടെങ്കിൽ രാവിലെ 5:30 ആരാധന പോയി, ഒറ്റ പോക്ക എന്താ പള്ളിയുടെ വാതിക്കലി ആ ബെഞ്ചുമേൽ ഇരിക്കും. അമ്മച്ചി എന്നിട്ടാണ് പള്ളിയുടെ വാതിൽ തുറക്കണത്. എന്താന്ന് നോക്കി അതിനു പകരം വേറൊരു ഗുണമുണ്ട്, വെളുപ്പിനെ 3 എഴുന്നേൽക്കും പ്രാർത്ഥിക്കാം. ഇത്രയും പ്രായത്തിൽ ഇവിടെ നടക്കേണ്ടത്, കിടക്കണത് 12, എഴുന്നേക്കണത് 3, എന്നിട്ട് പ്രാർത്ഥന, കരുണ കൊണ്ടേ ചുറ്റിപ്പും പ്രാർത്ഥന. 5 കൊടുത്തു കഴിയുന്നത് ഒറ്റ പോകാൻ പള്ളിയിലേക്ക്, പിന്നെ വന്നത് എപ്പോഴാന്ന് പറയും, ഉച്ചക്കാണ് വന്നത്. അവിടെ ഇരിക്കും പ്രാർത്ഥനയാണ്. അതിന്റെ ഇടക്ക് അച്ഛന്മാർക്ക് ചോറ് കൊടുക്കണം, 12 വീട്ടിൽ നിന്നാണ് ചോറ് കൊടുക്കണം. രാവിലെ ഉച്ചക്ക് വരുന്നതിന്റെ ആദ്യം ഇതിന്റെ ഇടം അതും ചെയ്യും. ഇത്രയും വയസ്സിന്റെ ഇടയ്ക്ക് എന്ത് സ്പീഡാണെന്നറിയോ, ഭക്ഷണം കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു, മക്കളെ നോക്കുന്നു, മരുമക്കളെ നോക്കുന്നു, അവരും കൂടെ ചെയ്യേണ്ട പണി ഇവിടെ ചെയ്യും. എന്തൊക്കെ പണി അമ്മച്ച ഉണ്ടെങ്കിൽ ഒരു 10 പണി അമ്മ ചെയ്യും. ഇപ്പൊ മരുമക്കൾ പറയും, ഞങ്ങളൊക്കെ ഭാഗ്യം തന്നവരാണ്, കാരണം പകുതി പണിയെടുത്താൽ മതി. സാധാരണ അമ്മമാരൊക്കെ അവശേഷിപ്പാണ് ആകണത്, പക്ഷെ എന്റെ അമ്മ തിരിശേഷിപ്പാകുകയാണ്. ഇപ്പോഴും അതിന്റെ കാരണം അമ്മ പറയും, അമ്മയോട് പറയും, ഈ 71 വയസ്സിലും ക്ഷീണമില്ലാത്തതുപോലെ പരിശുദ്ധ കുർബാനയാണ്. അതിങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷീണമില്ല. നമ്മുടെ മക്കളും പള്ളിയിൽ പോകില്ല, നമ്മളും പള്ളിയിൽ പോകില്ല. ഞായറാഴ്ച പോകും, ഞായറാഴ്ച ക്രിസ്ത്യാനി. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കോ, നമ്മുടെ കോപ സ്വഭാവം, നമ്മുടെ ദേഷ്യ സ്വഭാവം, നമ്മുടെ വെറുപ്പ്, നമ്മുടെ വൈരാഗ്യം, അഹങ്കാരം സകലതും പോയിട്ട് നമ്മൾ കൊച്ചു കുഞ്ചിനെ പോലെ ആയിത്തീരും. അതാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് ഞാൻ എന്റെ അമ്മയെ ഓർക്കുമ്പോൾ ഈ ഗാനം ഒന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളൊന്നുമല്ലെന്ന് പറയാൻ വേണ്ടിയാ. വെറും വട്ടപ്പൂച്ച ഒന്നുമല്ല കർത്താവ്. എന്റെ കൂട്ടുകാരൻ തന്നെ എഴുതിയ പാട്ടാണ്. ഭക്ഷന്റെ പാട്ട് തന്നെ പാടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആത്മാഭിമുഖമാണ്. പാടുമ്പോ നിങ്ങളെ അമ്മയെ ഒന്ന് ധ്യാനിച്ച് നോക്കണം.
പരമധികാരുള്ള ഈശോ
ശ്രമിക്കുക. ഞങ്ങളുടെ മാവിൽ ഞങ്ങളെ പൊന്നുപോലെ സൂക്ഷിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ശ്രമിക്കുക. ജ്ഞാനത്തിന്റെ പുസ്തകം 15 അധ്യായം 1 2 തിരുവചനം. പലരും പറയാറുണ്ട് ആത്മീയമായിട്ട് വളരണം ആഗ്രഹമുണ്ട്, പക്ഷെ വീട്ടിലെ സാഹചര്യങ്ങൾ അനുവദിക്കാറില്ല. ആത്മീയമായിട്ട് വളരണമെന്നുണ്ട്, പക്ഷെ മരുമക്കൾ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ മക്കൾ സമ്മതിക്കുന്നില്ല, ഭർത്താവ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ആത്മീയമായിട്ട് വളരാൻ പറ്റില്ല. അപ്പോൾ ജ്ഞാനത്തിന് പുസ്തകം 15:1-2 തിരുവചനത്തില് നമ്മുടെ കർത്താവ് പറയുകയാണ്, അങ്ങനെയുള്ള സംസാരം നമ്മൾ നിർത്തിക്കളയുക. വളരാൻ പറ്റുന്നത് സാഹചര്യത്തിന് നടുവിലല്ല, വളരാൻ പറ്റുന്നത് പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങളിലാണ്. ഹല്ലേലൂയ. നമ്മൾ എന്ത് വേണം? നമ്മൾ സാഹചര്യം നോക്കിയല്ല വളരേണ്ടത്, സാഹചര്യം നോക്കിയാൽ വളരില്ല, പ്രതികൂലങ്ങളിലാണ് ആത്മീയ വളർച്ച ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ്. അവിടുന്ന് എല്ലാത്തിനെയും കൃപയോടെ പരിപാലിക്കുന്നു. ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ്. ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കി എന്ന് അറിയുന്നതിനാൽ അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. അങ്ങ് ഞങ്ങളെ സ്വന്തമാക്കിയെന്ന കാരണം അറിഞ്ഞതിനാൽ ഞങ്ങൾ പാപം ചെയ്യുന്നില്ല. ആത്മീയമായിട്ട് വളരണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ എന്റെ അപ്പന്റെ സ്വന്തമാണെന്ന് അറിയണം. ഈ ഒരു അറിവാണ് നമ്മൾ ആത്മീയമായിട്ട് വളർത്തുന്നത്. അതാണ് എന്റെ ഭർത്താവ് കൂടിയനാണ്, എന്റെ കൊച്ചുങ്ങൾ ഇങ്ങനെയാണ്, എന്റെ വീട്ടിൽ ഇങ്ങനെയാണ്, എന്റെ അമ്മായിയമ്മ അങ്ങനെയാണ്, എന്റെ അമ്മായിയപ്പൻ ഇങ്ങനെയാണ്, എന്റെ അയൽവാസികൾ ഇങ്ങനെയാണ്. അതൊരു മരണം വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആത്മീയമായിട്ട് വളരണമെങ്കിൽ ഞാൻ എന്റെ അപ്പന്റെ മകനാണെന്നുള്ള ജ്ഞാനം കിട്ടണം. ആ ജ്ഞാനം കിട്ടിയത് കൊണ്ടാണ് എന്റെ അമ്മ സഹനങ്ങളിൽ പതറാതിരുന്നത്. സഹനങ്ങളിൽ പതറാതിരുന്നതിന് കാരണം എന്താണ്? എന്താണ് കാരണം? അമ്മയ്ക്കറിയാം എന്റെ അപ്പന്റെ മകളാണ് ഞാൻ, ഞാൻ അപ്പന്റെ സ്വന്തമാണ് ഞാൻ. ഈ ഒരു അറിവ് നമുക്ക് കിട്ടിയാൽ പിന്നെ നമ്മള് പഴയ കാര്യവും പറഞ്ഞ് നടക്കൂല. ഇപ്പൊ പിതാക്കന്മാരോട് ചോദിക്കുന്നു, അഭിയൊന്ന് പിതാക്കന്മാര് ചോദിക്കും, സോണിക്ക് ഇപ്പൊ എന്ത് പറയാറുണ്ട്? ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാറില്ല. അല്ല പുറകിൽ എന്റെ പിന്നെ എന്റെ പൊന്നു പിതാവ് പുറകിലേക്ക് നോക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല, കാരണം മുൻപന്തിയിലേക്ക് നോക്കുകയാണ്. അഭിയൊന്ന് പിതാക്കന്മാരുടെ കൂടെ ഇരിക്കുമ്പോളെ, എന്നാൽ അഭിയൊന്ന് പിതാക്കന്മാരുടെ കൂടെ കൂടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നത് ഈ അമ്മയുടെ പ്രാർത്ഥനയാണ്. പിതാക്കന്മാരുടെ കൂടെ, അത്രമാരുടെ കൂടെ, ക്ഷേത്രമായ ധ്യാന ഗുരുക്കന്മാരുടെ കൂടെ. കേരളത്തിൽ ഇപ്പൊ എല്ലാ മുഖ്യ ധ്യാന കേന്ദ്രങ്ങളും ധ്യാന ഗുരുക്കന്മാരും വചന പ്രഘോഷകരും എല്ലായിടത്തും ഒരു ഒരാളുടെ അനുവാദമില്ലാതെ നമുക്ക് കയറി മുകളിലേക്ക് ഇതല്ല. സോണിയാണോ ഇതൊക്കെ കയറിപ്പോയി? ഹരേലിയ. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നമുക്ക് ധ്യാന കേന്ദ്രങ്ങളിൽ നൽകിയത് ഈ അമ്മയുടെ വളർച്ച. അങ്ങനെ നമുക്ക് ഒരു ചിന്തയുണ്ടായാൽ പിന്നെ നമുക്ക് ആത്മീയ അഹങ്കാരം ഉണ്ടായില്ല. അല്ലെങ്കിൽ ഞാൻ ഉയർന്ന ശുശ്രൂഷകനാണ്, ഞാൻ അവിടെ വന്ന ആളാണ്, ഞാൻ ഇവിടെ വന്ന ആളാണ്, ഞാൻ അറിയും. ഒരു ചിന്തയും നമുക്ക് ഉണ്ടാകുകയില്ല. കാരണം എന്നറിയോ? അങ്ങനെ ചിന്ത വരാത്ത കാരണം എന്നറിയോ? ഇതിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്ന ആൾക്കാ. അമ്മക്ക് ക്രെഡിറ്റ് കൊടുത്ത പിന്നെ നമുക്ക് തന്നെയുള്ള. അപ്പൊ എല്ലാരും പറയും അമ്മയുടെ നമ്പർ ഒന്ന് തരാം, ഒന്ന് രണ്ട് സംസാരിക്കാം. അമ്മയോട് സംസാരിക്കാൻ ആഗ്രഹം കാരണം എന്താണ്? വാദമാണ് അമ്മയുടെ കാര്യം പറഞ്ഞു. കാരണം എന്താണെന്ന് അറിയോ? അതാണ് ഞാൻ നമുക്ക് ദൈവം ഞാനാണ് നൽകുകയാണ്. അതാണ് ഞാനത്തിന്റെ പുസ്തകം 11:24-25. ഈശോ പറയുന്നിരിക്കുക,
കർത്താവ് അറിയാം കർത്താവിനുള്ള സ്നേഹം എന്താണെന്ന്. സാധാരണ അങ്ങനെ വന്നാൽ ഞാൻ ഇവിടെ നിൽക്കാറുണ്ട്, പുറകിൽ കർത്താവിരിക്കുക. പക്ഷേ കർത്താവ് പുറകിലും അനുഗ്രഹിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. കാരണം കർത്താവിൻ്റെ സ്നേഹം അത്ര വലുതാണ്, കർത്താവ് എത്രയോ മാന്യനാണ്, എത്രയോ അന്തസ്സുള്ളവൻ, എത്രയോ കർത്താവിൻ്റെ കരുതല് സ്നേഹം എന്ത് പറഞ്ഞാലും മതിയാകാത്ത സ്നേഹം. വായിച്ചേ 11:24-25 വളരെ ശക്തമായ വചനമുണ്ട്, അറിഞ്ഞിരിക്കണം. പല പല ആൾക്കാരും പറയാറുണ്ട് പൂർവിക ശാപം, ബന്ധനങ്ങൾ, തലമുറകളുടെ ശാപം. അയ്യോ, അത് ആൾക്കാരെ പറഞ്ഞ് പേടിപ്പിക്കും. പൂർവിക ബന്ധനങ്ങളെ ശാപങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആൾക്കാർക്ക് ഇതാണ് പേടി. അവരിത് ചെയ്യോ, അവരത് ചെയ്യോ, അവർ മറ്റത് ചെയ്യോ, ഈ ആൾക്കാർക്ക് മുഴുവൻ പേടി. ഇതാണ് മുഴുവൻ പേടിയാണ്. അപ്പൊ ഈ പേടി മാറുന്ന ഒരു വചനമാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് ചെയ്താലും നമുക്കൊന്നും വരാൻ പോകില്ല. ചെയ്തവൻ മാനസാന്തരപ്പെടും. ഹല്ലേലൂയ. ചെയ്തവൻ, അതാണ് നമ്മുടെ കർത്താവ്. അല്ലാണ്ട് പിന്നെ ആദ്യമാണ് നടക്കുകയാണ്. ആദ്യം പിടിച്ച് വ്യാധി പിടിച്ച് ബന്ധനോട് മാത്രം, ബന്ധനോട് മാത്രം, ആകെ ബന്ധം. എന്ത് ബന്ധനം! ഇതുപോലത്തെ ഒരു മോദലിനെ ഈ തരത്തിൽ ആക്കാൻ കഴിവുള്ള ഈ സ്നേഹത്തിന് ഇനി നിങ്ങളുടെ വീട്ടിലല്ല ബന്ധനമുള്ള. ഒരുപാട് സ്ഥലത്ത് പോകണം. ഈ കാര്യത്തിന് പോയി മുമ്പിൽ മുമ്പ് ഒട്ടുകുത്തും അത്ര നെറ്റിയും കൈവച്ച് പ്രാർത്ഥിച്ചു. ഒറ്റ വാക്കാണ് വേണ്ടത്. ഈ കഴിഞ്ഞിടക്ക് ഇവിടെ കുലമാവലി അത് വായിക്കാൻ പറ്റും. അവനെ അവൻ നല്ല മരപ്പണിക്കാരനാണ്. അവൻ പണിക്ക് പോയി, എന്തോ കണ്ട് പേടിച്ചു പോയി. ഇപ്പൊ പണിക്ക് പോയില്ല, പഠിക്കുമ്പോഴെന്ന് മാത്രമല്ല മെന്റലി പോലെ ആയിപ്പോയി. കുളിക്കുകയില്ല, പല്ലും തേക്കൂല, ഒന്നും ചെയ്യില്ല. മുറിയിൽ ഇങ്ങനെ കൂട്ടിയിട്ടേക്ക ചങ്ങലി കുട്ടിയൊക്കെ വളർത്തി മൂന്ന് കൊല്ലോട്ടി മുറിക്കാത്താണ്. ഭക്ഷണം കഴിക്കും, അവിടെ തന്നെ കുളിക്കും, വേണമെങ്കിൽ തോന്നിയാ ഒക്കെ അവിടെ തന്നെ, എല്ലാം അവിടെ. ആ മുറിയിലേക്ക് കയറാൻ നിവൃത്തിയില്ല. അയ്യോ, ഇത്ര മാത്രം മണം! ലാസറിന്റെ കുടുംബാണത്തിൽ പോലും ഉണ്ടാവും ഇത്ര നാറ്റം. കാരണം എന്താണ്? മൂന്ന് കൊല്ലോട്ട് ഒരു വൃത്തിയും വരെയില്ല. നാഗരൊക്കെ ഇങ്ങനെ വളർന്ന് ഇവന്റെ ഈ സങ്കടം കാരണം ചേട്ടൻ നാട് വിട്ടു. ചേട്ടൻ 10-13 കൊല്ലോട്ട് ചേട്ടനെ കുറിച്ച് അറിയില്ല. അപ്പോഴും അമ്മയുടെ ഈ രണ്ട് പിള്ളേരും ഉണ്ട്. ഒരെണ്ണം പോയത് അറിയാനും പാടില്ല, ഒരെണ്ണം ഉടങ്ങി വരാം. അവനെങ്ങനെയുണ്ട് കുടുംബത്തിന്റെ അവസ്ഥ? എല്ലാരും പറഞ്ഞു ശാപം കിട്ടിയ വീട, പൂർവികരുടെ ശാപം, കണ്ണുനീരാണ്. ഇനി ഈ ഈ ഈ അപ്പനോട് അമ്മനോട് ഇത് പറഞ്ഞ എന്ത് സമാധാനം കിട്ടും? ആദിക്കുമേ, ആദി ഭയത്തിനുമേ